السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإن يمسسك الله بضر فلا كاشف له إلا هو، وإن يمسسك بخير فهو على كل شيء قدير، وهو القاهر فوق عباده، وهو الحكيم الخبير. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, ചെറുതും വലുതുമായ സങ്കടങ്ങൾ, മനോവ്യഥകൾ, അസ്വസ്ഥതകൾ, ഉത്കണ്ഠകൾ, ആശങ്കകൾ, അതോടൊപ്പം പ്രതീക്ഷകൾ, ഇങ്ങനെ പലവിധത്തിലുള്ള മനോവ്യാപാരങ്ങളിലൂടെ, മനോവ്യഥകളിലൂടെ സഞ്ചരിക്കുന്നവരാണ് മനുഷ്യരിൽ അധിക പേരും. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, വീട്ടിനകത്തുള്ള ഓട്ടപ്പാച്ചിലാവട്ടെ, വീട്ടിന് പുറത്തുള്ള ഓട്ടപ്പാച്ചിലാകട്ടെ, ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായി കർമ്മനിരതമാകുന്നതിനിടയിൽ, ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അധിക പേരും പലവിധത്തിൽ ചെറുതോ വലുതോ ആയ ക്ലേശ വഴികളിലൂടെയാണ്, പ്രയാസ വഴികളിലൂടെയാണ്, അധ്വാന നിർഭരമായ സാഹചര്യങ്ങളിലൂടെയാണ് മിക്കവാറും ആളുകൾ, അല്ല എല്ലാവരും തന്നെ, നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും മനുഷ്യൻ്റെ പ്രകൃതത്തിൽപ്പെട്ടതാണ് എന്നാണ് ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് സൂചിപ്പിക്കുന്ന ജീവിത യാഥാർത്ഥ്യം. സൂറത്തുൽ ബലദിൽ അല്ലാഹു തആല ഈ കാര്യം സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. അത് ഒരു ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ പ്രകാശനവുമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യർക്കുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു പ്രകാശനവുമാണ്. ഏതാണ് ആയത്ത്? സൂറത്തു ബലദിലെ 4-5 ആയത്തുകൾ. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ് അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. തീർച്ചയായും മനുഷ്യനെ നാം ക്ലേശം സഹിക്കേണ്ട നിലയിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കബദ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് സഹിക്കുന്ന അവസ്ഥ, ക്ലേശം അനുഭവിക്കുന്ന അവസ്ഥ, പ്രയാസകരമായ അനുഭവങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഇതിനൊക്കെ സൂചിപ്പിക്കുന്ന, ഈ ആശയങ്ങളെയൊക്കെ ദ്യോതിപ്പിക്കുന്ന ഒരു പദമാണ് കബദ്. അപ്പോൾ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ ആ ഒരു പ്രകൃതത്തിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഏതൊരു ജോലിയിലും, ഏതൊരു സാഹചര്യ ജീവിതത്തിലും അതിൻ്റേതായ സുഖവും സൗകര്യങ്ങളും ഗുണങ്ങളും ഉണ്ട് എന്നതുപോലെ തന്നെ അതിൻ്റേതായ പ്രയാസങ്ങളും ക്ലേശതകളും, അതേപോലെ അതിൻ്റെ ഭാരങ്ങളും ഉണ്ട് എന്നത് ഒരു ജീവിത യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യമാണ് ഖുർആൻ ഇവിടെ ഊന്നി പറയുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ആയത്തിൽ പറയുന്നത് അയഹ്സബു അല്ല യഖ്ദിറ അലൈഹി അഹദ്, ആ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അവൻ്റെ മേൽ ആർക്കും കഴിയുകയില്ല എന്ന്. എന്തിനാണ് ഇത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? അതായത് അവനെ പിടിച്ചുകെട്ടാൻ അക്രമ വിളയാട്ടം നടത്തുന്ന, അധർമ്മ വിളയാട്ടം നടത്തുന്ന, അനീതി നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ മുഴുകുന്ന ആളുകളെയൊക്കെ
പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല എന്ന് അവൻ വിചാരിച്ചിരിക്കുകയാണോ? ആര്? അക്രമം ചെയ്യുന്ന വ്യക്തി, അധർമ്മം പ്രവർത്തിക്കുന്ന വ്യക്തി, അന്യായം ചെയ്യുകയോ അന്യായത്തിന് കൂട്ടുനിൽക്കുകയോ ചെയ്യുന്ന ആളുകൾ. അവർ വിചാരിക്കുന്നുണ്ടോ അവനെ അടക്കാൻ, അവനെ ഒതുക്കാൻ, അവനെ പിടിക്കാൻ ആരും ഇവിടെ ഇല്ല എന്ന്? ഈ പ്രപഞ്ചത്തിൽ അവനെ ഒതുക്കാൻ, അവനെ പിടിക്കാൻ, അവനെ പിടിച്ചു കെട്ടാൻ ആരുമില്ല എന്നാണോ അവൻ വിചാരിക്കുന്നത്? ഹിറ്റ്ലർ അങ്ങനെ വിചാരിച്ച് 60 ലക്ഷം ജൂതന്മാരെ പട്ടിണിക്കിട്ട് ഉണക്കി അവശമായ ആ ശരീരത്തെ വീണ്ടും ഗ്യാസ് ചാമ്പറിലിട്ട് ശ്വാസം മുട്ടിച്ചു കൊന്ന ലോക ഭീകരരിൽ 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ ഉള്ളയാളാണ്. അങ്ങനെ പറയാൻ കാരണം, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്ത് ഭരിച്ച റംസീസ് 2-ാമൻ എന്ന് പറയുന്ന ഒരു ഫറോവ ചക്രവർത്തിയുടെ ചത്തു മലച്ചു കിടക്കുന്ന അവനാണിവൻ എന്ന് ടൂറിസ്റ്റുകൾക്ക് നോക്കിക്കണ്ട് ബോധ്യപ്പെടാവുന്ന ഒരു മൃതശരീരം ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയത്തിലെ മമ്മികളുടെ ഗാലറിയിൽ കാണാൻ സാധിക്കും. അവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ്, ഏറ്റവും വലിയ ഭീകരൻ എന്നൊക്കെയാണ് ചരിത്രത്തിലെ ഒരു വിലയിരുത്തൽ. അതല്ല, ഹിറ്റ്ലറാണ് ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റ്, ഏറ്റവും വലിയ നീചൻ, ഏറ്റവും വലിയ കൊടുംഭീകരൻ എന്നാണ് ചരിത്രത്തിൻ്റെ മറ്റൊരു വായന. എന്തായാലും ഭീകരതയുടെ കാര്യത്തിൽ 1-ാം സ്ഥാനമോ 2-ാം സ്ഥാനമോ അർഹിക്കുന്ന ആ ഹിറ്റ്ലർ വിചാരിച്ചത് എന്താണ്? ഞാൻ വിചാരിച്ചതുപോലെ എന്തും ഈ നാട്ടിൽ ചെയ്യാൻ കഴിയും, കഴിയണം. അങ്ങനെ വിചാരിച്ചു. 1935 മുതൽ 1945 വരെ 10 വർഷക്കാലം അയാൾ നടത്തിയ അക്രമ അധർമ്മ വിളയാട്ടത്തിന് ചരിത്രത്തിൽ തന്നെ തുല്യതയില്ല എന്ന് പറയാം. അവസാനം എന്തുണ്ടായി? അവസാനം അവനെ പിടിച്ചല്ലോ. ആര് പിടിച്ചു? ആരും എന്നെ പിടിക്കാനില്ല എന്ന് കരുതിയ ആള് തന്നെ അവനെ പിടിച്ചു. എന്തിനാണ് പിന്നെ ആ മഹാശക്തി 10 വർഷത്തേക്ക് ഇവന് സ്വാതന്ത്ര്യത്തോടെ അഴിഞ്ഞാടാൻ വിട്ടത്? അതാണ് അള്ളാഹുവിൻ്റെ നിശ്ചയം എന്ന് പറയുന്നു. നോക്കൂ, എത്ര ദയനീയമായാണ് ആ മനുഷ്യൻ ഭാര്യയുടെ കയ്യിൽ നിന്ന് സയനൈഡ് വാങ്ങിക്കഴിച്ചു, തൻ്റെ കയ്യിലുള്ള സയനൈഡ് ഭാര്യയ്ക്ക് കൊടുത്തു. ആ സയനൈഡിൽ പോലും വിശ്വാസമില്ലാതെ ഇത് കഴിച്ചാൽ മരിക്കുവോ ചാവോ ചത്തിട്ടില്ലെങ്കിലോ എന്ന പേടിയിൽ സയനൈഡ് കഴിച്ച ആ മനുഷ്യൻ വേഗത്തിൽ മരിക്കാൻ വേണ്ടി, മരണം ഉറപ്പാക്കാൻ വേണ്ടി തൻ്റെ കൈത്തോക്കെടുത്ത് സ്വന്തം തലച്ചോറിലേക്ക് വെടിയുതിർത്തിട്ടാണ് മരിക്കുന്നത്. എന്താണ് ഹിറ്റ്ലർ നേടിയത് ഈ ലോകത്ത്? 60 ലക്ഷം മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊന്നു എന്നതാണോ ഹിറ്റ്ലറിൻ്റെ ജീവിതത്തിൻ്റെ പിന്നെ ബാലൻസ് ഷീറ്റ്? ചരിത്രത്തോട്, ലോകത്തോട് ഇതാ ഞാൻ ഇങ്ങനെ ഒരു മഹാ നന്മ ചെയ്തിരിക്കുന്നു എന്ന് പറയാവുന്ന ഒരു ബാലൻസ് ഷീറ്റാണോ അത്? നമ്മൾ വിഷയത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയല്ല. മനുഷ്യൻ ഈ ആയത്ത് അള്ളാഹു തആല മനുഷ്യനെ പ്രയാസങ്ങൾ സഹിക്കേണ്ട അവസ്ഥയിലാണ്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് അവന്റെ സൃഷ്ടി പ്രകൃതം എന്ന് പറഞ്ഞ ഉടനെ എന്തിനാണ് അള്ളാഹു തആല യഹ്സബു അല്ല യഖ്ദിറ അലൈഹി അഹദ്, അവൻ വിചാരിക്കുന്നുണ്ടോ തനിക്കു മീതെ ആരുമില്ല എന്ന്? രണ്ടർത്ഥം അതിനുണ്ട്. അക്രമ വിളയാട്ടം നടത്തുന്ന ആരും വിചാരിക്കണ്ട, നിന്നെ പിടിച്ചു കെട്ടാൻ ഇവിടെ ആരുമില്ലെന്ന്. അക്രമത്തിനും അസ്വസ്ഥതകൾക്കും ആശങ്കകൾക്കും അസ്തിത്വ പ്രതിസന്ധികൾക്കുമൊക്കെ വിധേയമാകുന്ന മനുഷ്യരും വിചാരിക്കണ്ട, നിങ്ങൾ ആരും നിങ്ങളെ സംരക്ഷിക്കാനില്ല, ആരും നിങ്ങളെ സങ്കടം കേൾക്കാനില്ല എന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇങ്ങനെ രണ്ട് അർത്ഥങ്ങളെ ദ്യോതിപ്പിക്കുന്ന വലിയ ഇരുതലമൂർച്ചയുള്ളതെന്ന് പറയാവുന്ന ഒരു പ്രയോഗമാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്
അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ് എന്ന സൂറത്തു ബലദിലെ രണ്ടായത്ത്. ഇനി നമ്മൾക്ക് ആദ്യം മോദി ആയത്തിലേക്ക് വരാം. വയംസസ്കല്ലാഹു ബിദുർരിൻ, അള്ളാഹു തആല നിനക്കൊരു ബുദ്ധിമുട്ട് ബാധിപ്പിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖകരങ്ങളായ അനുഭവങ്ങളാവട്ടെ പ്രയാസകരങ്ങളായ അനുഭവങ്ങളാകട്ടെ, ഈ രണ്ട് രൂപത്തിലുള്ള അനുഭവങ്ങളും ഉറാണ്, പ്രയാസങ്ങളാണ്. ആ പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ വിധി നിശ്ചയത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അങ്ങനെ അള്ളാഹു നിനക്കൊരു ലുറ് ബാധിപ്പിച്ചാൽ, ഫലാ കാശിഫ ലഹു ഇല്ലാ ഹുവ, അവനല്ലാതെ അതിനെ നീക്കുന്നവൻ ഇല്ല. കോവിഡ് തേരോട്ടം നടത്തിയിട്ട് ചൈനയിലെ വുഹാൻ പട്ടണത്തിൽ നിന്ന് 2019 നവംബർ തുടക്കത്തിൽ തേരോട്ടം നടത്തി 192 രാഷ്ട്രങ്ങളിലൂടെ ഇന്നും ആ തേരോട്ടം തുടരുകയാണ്. അള്ളാഹു തആല അതിനെ പിടിച്ചു കെട്ടും, പക്ഷേ അള്ളാഹു നിശ്ചയിച്ച സമയമാകണം എന്ന് മാത്രം. അള്ളാഹു നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ വൈറസിനെ പിടിച്ചു കെട്ടും എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ശക്തിയോ വ്യക്തിയോ സംവിധാനങ്ങളോ ടെക്നോളജിയോ ശാസ്ത്ര വേദികളോ ലോകത്തുണ്ടെങ്കിൽ 300,000 ആളുകൾ ഈ അദൃശ്യമായ അതിസൂക്ഷ്മമായ ഈ ഒരു വൈറസിൻ്റെ തേരോട്ടത്തിൽ നിസ്സഹായമായി മരിച്ചു വീഴില്ലല്ലോ. ലക്ഷക്കണക്കിന് കോടിയോടടുക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ രോഗബാധിതരായി മരിക്കുമോ ജീവിക്കുമോ, മരിക്കുമോ ജീവിക്കുമോ എന്ന അവസ്ഥയിൽ ലോകത്തിന്ന് കഴിയുമോ? അപ്പോൾ അള്ളാഹു ഈ വിപത്തിന് നീക്കും, യാതൊരു സംശയവുമില്ല. പക്ഷെ അള്ളാഹു ഉദ്ദേശിച്ച ഒരു കതിർ പൂർത്തിയാകേണ്ടതുണ്ട്. വയംസസ്കല്ലാഹു ബില്ലുറിൻ, അള്ളാഹു നിനക്ക് ബാധിച്ച നിനക്ക് നിന്നെ ബാധിപ്പിച്ച ഒരു ലുറ്, ഫലാ കാശിഫലഹു ഇല്ലാഹു, അവനല്ലാതെ അതിനെ നീക്കുന്നവനില്ല. അതുകൊണ്ടാണ് വിശ്വാസികൾ അല്ലാഹുമിന്നാ നഊദു ബിക മിനൽ ബറസി വൽ ജുനൂൻ വൽ ജുദാം വമിൻ സയ്യിൽ അസ്ഖാം, നാലാമത്തെ കാര്യം, വെള്ളപ്പാണ്ടിൽ നിന്ന് ഭ്രാന്തിൽ നിന്ന് കുഷ്ഠത്തിൽ നിന്ന് ഒക്കെ നിന്നോട് രക്ഷ തേടുന്നത് പോലെ റബ്ബേ എല്ലാവിധ ചീത്ത രോഗങ്ങളിൽ നിന്നും, ഞങ്ങളെ പ്രയാസപ്പെടുത്തുന്ന, ഞങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തുന്ന, ഞങ്ങളെ ആളുകളാൽ വെറുക്കപ്പെടുന്ന, അകറ്റി നിർത്തപ്പെടുന്ന അത്തരം രോഗങ്ങളിൽ നിന്നെല്ലാം നിന്നോട് ഞങ്ങൾ രക്ഷ തേടുന്നു എന്ന് 10,000 ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഏകനായ ദൈവത്തോട് മാത്രം വിളിച്ച് തേടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ആ പ്രാർത്ഥന എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്നതിനും അള്ളാഹുവിൻ്റെതായ പടച്ചവൻ്റെതായ ഒരു രീതിശാസ്ത്രമുണ്ട്. ആ രീതിശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിക്കും, യാതൊരു സംശയവുമില്ല. ഇനി നിനക്ക് വല്ല നന്മയുമാണ് അവൻ ബാധിപ്പിച്ചത് എങ്കിലോ ഓർത്തുകൊള്ളുക, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. നിന്നെ ഇത്രമേൽ ഉയരത്തിലെത്തിക്കുവാൻ അള്ളാഹുവിന് കഴിയുമെന്ന് മനസ്സിലായല്ലോ. ആ അള്ളാഹുവിന് നിന്നെ പാതാളത്തിലേക്ക് താഴ്ത്തുവാനും സാധിക്കും എന്ന് നീ അറിയണം. കപ്പൽ ജോയിയെ കേരളത്തിലെ ഏറ്റവും വലിയ ഭവനമുണ്ടാക്കുന്ന ഉയരത്തിലേക്ക് ഉയർത്തിയാതെ അള്ളാഹു വലിയ ഉയരമുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി നീ മരിച്ചോളൂ, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിച്ചതും അള്ളാഹു തന്നെയാണല്ലോ. അപ്പൊ അള്ളാഹുവിന് രണ്ടും കഴിയും എന്നാണ്, ഒരാളെ ഉയരത്തിലേക്ക് ഉയർത്തുവാനും അതേപോലെ തന്നെ ഉയരത്തിലുള്ള മനുഷ്യനെ താഴേക്ക് താഴ്ത്തിയിടുവാനും, രണ്ടിനും അള്ളാഹുവിന് കഴിയുമെന്ന ധ്വനിയാണ് ഈ ആയത്തിന്റെ അവസാനത്തിലും അള്ളാഹു തആല നൽകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വഹുവൽ ഹക്കീമുൽ ഖബീർ, അവനാണ് അവൻ്റെ അടിമകളുടെ മേൽ, ഏത് ജാതി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അടിമകളാകട്ടെ പ്രയാസപ്പെടുത്തുന്ന അടിമകളാവട്ടെ, എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ആ അടിമകൾക്കെല്ലാം മുകളിൽ അവരുടെ എല്ലാം ആ സർവാധികാരം സർവാധിപത്യം അവനാണ്, അള്ളാഹുവിനാണ്. വഹുവൽ ഹക്കീമുൽ ഖബീർ, അവനെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു വെക്കുക. അള്ളാഹുമിന്നാ നഊദു ബിക മിൻ ജഹദിൽ ബലാ വദർഖി ശഖാ വസൂഇൽ ഖലാ വശമാത്തിൽ അദാ, അള്ളാഹുവേ കഠിന പരീക്ഷണങ്ങളിൽ നിന്ന്, അതേപോലെ തന്നെ വദർഖി ശഖാ ദൗർഭാഗ്യം കണ്ടുമുട്ടുന്ന അവസ്ഥയിൽ നിന്ന്, വസൂഇൽ ഖലാ മോശമായ വിധികളിൽ വിധിയിൽ നിന്ന്,
വശമാറ്റത്തില്ലാതായ ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് നാഥ നിന്നോട് ഞങ്ങൾ രക്ഷ തേടുന്നു എന്ന് വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന വലിയൊരു ശക്തിയാണ്. ആ പ്രാർത്ഥന എത്തേണ്ടിടത്ത് തന്നെയാണ് എത്തുക. എത്തേണ്ട ആളോട് തന്നെയാണ് നമ്മൾ ആ പ്രാർത്ഥന സമർപ്പിക്കുന്നത്. അള്ളാഹു തആല നമ്മുടെ സങ്കടങ്ങൾ തീർത്തു തരുമാറാകട്ടെ, നമ്മുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.